الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وعلى آله والمرسلين وآل محمد أجمعين أما بعد قال الحديث كتاب الله وخير الهدي هدي سيدنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وضلالة وكل ضلالة في النار باب المكثرون هم المقلون وقوله تعالى من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم وهم فيها لا يبخسون أولئك الذين هم في الآخرة إلا النار وحبط ما صنعوا وباطل ما كانوا കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തന്നെയാണ് ഇമാം ബുഖാരി റഹ്മ ഓരോ ആയത്ത് അതിനോട് യോജിച്ച ഹദീസ് കിട്ടി എന്നത് ഈ ഭൗതിക മനുഷ്യനിൽ ഊട്ടപ്പെട്ടത് അള്ളാഹു താല ഉദ്ദേശിച്ച ഏതാനും ചില്ലർ ഒഴികെ അഥവാ അമ്പിയാക്കൾ ഔലിയാവിൻ്റെ ഉയർന്ന ഡിഗ്രിയിലെത്തി സാലിഹീങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നാം ഉദ്ദേശിച്ചത് അവർക്ക് നാം കൊടുക്കും. പക്ഷേ അവർക്ക് പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ഇല്ല. അവർ ചെയ്തതെല്ലാം പൊളിഞ്ഞു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന ആണ് ഈ ആയത്തിൻ്റെ ചുരുക്കം. ഇത് മോമിനിങ്ങളെ സംബന്ധിച്ചല്ല ഈ പറഞ്ഞത്. മോമിൻ അല്ലാത്തവർ, അവർക്ക് ഈ ഭൗതിക ലോകമല്ലാത്ത വേറൊരു ലോകം അറിയുകയുമില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമല്ല. ഹദീസിൽ എല്ലാം മങ്കാന യൗമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് ധാരാളം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകൾക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അത് പറഞ്ഞു കൊടുക്കാതെ ഇവിടെ ഒരു മൊത്തത്തിൽ കൊട്ടക്കണക്കിൽ പറഞ്ഞു കൊടുത്ത് പോയതല്ല. മരണത്തിൻ്റെ ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നല്ല, മരണം എന്നാൽ തന്നെ ഇന്തിഖാലും മിൻ ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്റ. മരണം എന്നത് ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസിക്കുന്നത് പോലെ, സ്വദേശത്ത് താമസിക്കുന്ന ആൾ സ്വദേശത്ത് നിന്ന് ഗൾഫിലേക്ക് പോയി അവിടെ താമസമാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഗൾഫിലുള്ള ആൾ സ്വദേശത്തേക്ക് വന്ന് അവിടെ താമസമാക്കുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മാറ്റം മാത്രമാണ് മരണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും എന്ന് പറഞ്ഞത്. ഖലഖൽ മൗത, മൗത്തിനെ അല്ലാഹു പടച്ചു, വൽ ഹയാത, ഹയാത്തിനെയും പടച്ചു. രണ്ടും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ മൗത്ത് എന്ന് പറഞ്ഞാൽ റൂഹ് ഇല്ലാതെയായി പോലാണല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടാക്കലല്ല, വേറെ ഉള്ള ഒന്നും ഇല്ലാണ്ടായി പോകലാണ്. അതിന് പിന്നെ എങ്ങനെ പടച്ചു എന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഹദീസിലൂടെ നമുക്ക് കിട്ടിയത്. മൗത്ത് എന്നാൽ അത് ഇന്തിഖാലും മിൻ ഹയാത്തിൻ ദുന്യവിയ്യത്തിൻ ഇലാ ഹയാത്തിൻ ബർസഖിയ്യത്തിൻ ഉഖ്റവിയ്യത്തിൻ. ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങുക, അതല്ലാതെ നശിച്ചു പോകൽ അല്ല എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മറ്റ് പല തെളിവുകൾ കൊണ്ടും മുശ്രിക്കുകൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല, അവർ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ, അവർക്ക് ആഖിറത്തിൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫിഹാ, ഈ ദുനിയാവിൽ അവർ ചെയ്തത് മുഴുവനും പൊളിഞ്ഞുപോയി. വബാത്തിലുൻ മാ കാനൂ യഅ്മലൂൻ, ഇവിടെ അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാത്തിലായി പോവുകയും ചെയ്തു എന്ന് ഖുർആൻ അറിയിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കേൾപ്പിച്ച ഒരു ആയത്തുണ്ട്, വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈഅ. ഈമാനില്ലാത്ത ജനങ്ങൾ, സത്യനിഷേധികൾ, അവരിവിടെ വച്ച് നല്ല പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിക്ക് അവർക്ക് ആഖിറത്തിൽ പ്രതിഫലമില്ല. അവരുടെ അമലുകൾ ഏറ്റവും വലിയ ചൂടുള്ള നട്ടുച്ച സമയത്ത് മൈതാനിയിൽ പോകുന്നവൻ മുന്നോട്ട് നോക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ കാണുന്ന വെയിലിൻ്റെ കാനൽ, ആ കാനൽ കണ്ടാൽ അവിടെയെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് എന്ന് തോന്നും. പക്ഷേ അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ വെള്ളമില്ല. അവൻ തിരിച്ചൊന്ന് നോക്കിയാൽ നേരത്തെ ഉണ്ടായിരുന്ന അവിടെയാണ് വെള്ളമുള്ളത് എന്ന് തോന്നും. അതുപോലെ ഈ ഈമാനില്ലാത്തവരുടെ അമലുകൾ മുഴുവനും ഈ വെയിലിൻ്റെ കാനൽ പോലെയാണ്. ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈഅ, അതിൻ്റെ അടുത്തെത്തിയാൽ ഒന്നും ഉണ്ടാവുകയില്ല എന്ന പോലെ ആണ്. അതുകൊണ്ട് ഈമാൻ എല്ലാറ്റിനും ഷർത്താണ്. ഈമാൻ ഷർത്തുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയും. അതാണ് താഴെ വരുന്ന ഒരു ഹദീസിൽ പറയുന്നത്. ഹദ്ദസനാ ഖുതൈബത്ത് ബിൻ സഈദ് ഖാല ഹദ്ദസനാ ജരീർ അൻ അബ്ദില്ലാഹി അൻ അബ്ദുൽ അസീസ് ബിൻ റുഫൈ അൻ സൈദ് ബിൻ വഹബ് അൻ അബീദർ റളിയല്ലാഹു അൻഹു വഅൻഹും ഖാല ഖറജ്തു ലൈലത്തൻ മിനൽ ലയാലി. അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുന്നു, ഞാൻ ഒരു രാത്രിയിൽ പുറപ്പെട്ടു, ഇങ്ങനെ നടക്കാൻ പോയി. وإذا رسول الله صلى الله عليه وسلم يمشي وحده أبو رسول الله واتكن بوغنند وليس معه إنسان نبي تنقل قد يارم منشر إلا أبو واتكن لبوغنند فظننت أنه يكره أن يمشي معه أحد أبو جان منسلاكي يارم بند ആരെങ്കിലും ഉണ്ടാകുന്നത് തങ്ങൾക്കിഷ്ടമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അടുത്തേക്ക് പോയില്ല. പാല ഒരൽത്തു അംശീഫി ലില്ലിൽ കമരി, അങ്ങനെയാണെങ്കിലും രാത്രി കമർ ഉദിച്ചിട്ടുണ്ട്, അപ്പോൾ വെളിച്ചം നിലാവ് വെളിച്ചമുണ്ട്, ഇടയ്ക്ക് ചില മറവുണ്ടാവുമല്ലോ, ആ മറവിൽ ഞാൻ മെല്ലെ 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 പിന്നാലെ ഞാനും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൽത്തവത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി. ഖുർആനി എന്നെ കണ്ടു. ഫഖാല മൻ ഹാദാ, ഇതാരാന്ന് ചോദിച്ചു. ഖുൽതു അബൂദറിൻ, ഇത് അബൂദറാണ് നബിയെ എന്ന് പറഞ്ഞു. ഇതാരാന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയാൻ പോരാ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവുണ്ട്, ഞാനാണ്. എന്ത് ഞാൻ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് മൻ അന്താന്ന് ചോദിച്ചപ്പോൾ അന എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ചോദിച്ചു എന്ത് അന? അന, ഞാൻ. അങ്ങനെ പറയാൻ പാടില്ല. എന്ത് പറയണം? പേര് പറയണം. അതേസമയത്ത് പേര് പറയുന്ന കൂട്ടത്തിൽ അന അബൂബക്കർ, അന മുഹമ്മദ്, അങ്ങനെ അന എന്ന് പറയുന്നതിന് വിരോധമല്ല എന്ന് ഹദീസിൽ വേറെ വന്നിട്ടുണ്ട്. അല്ലാതെ വെറും ഞാനാണിത്, എന്ത് ഞാനാണെന്ന് പറയാം, അപ്പോൾ എന്തോ ഒരു സാധനമുണ്ട് എന്നല്ലാതെ തിരിയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയണം? പേര് പറയണം. അബൂദറിനോട് ചോദിച്ചു മൻ ഹാദാ, ആരാ ഈ ഇരട്ടത്തുമെല്ലാം ഞാൻ നടക്കുന്നത് ചോദിച്ചപ്പോൾ കൊൽത്തു അബൂദറിൻ, അബൂദറാണ് തങ്ങളെ. ജഅലനില്ലാഹു ഫിദാക്, ജഅലനില്ലാഹു ഫിദാക്. ഇത് സ്വഹാബത്ത്, അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിക്കുന്ന ബഹുമാനമാണ്. എന്താണ് അർത്ഥം? എൻ്റെ ശരീരത്തെ, എൻ്റെ സർവസ്വത്തെയും നബിതങ്ങൾക്ക് ഞാൻ സമർപ്പണം ചെയ്യുന്നു. എൻ്റെ ശരീരവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീടും എൻ്റെ സമ്പത്ത് മുഴുവനും അങ്ങയിലേക്ക് സമർപ്പണമാണ്, തണ്ടമാണ് എന്നാണ് ആ വാക്കിൻ്റെ ചുരുക്കസാരം. ജഅലനില്ലാഹു ഫിദാക്. ഫഖാല യാ അബൂദർ തഅൽ ബാ എന്ന് പറഞ്ഞു. ഫമശൈതു മഅഹു സഅതൻ, അങ്ങനെ കുറച്ച് ഞാൻ നടന്നു കൂടെ. ഫഖാല ലി, അപ്പം എന്നോട് പറഞ്ഞു ഇന്നൽ മുക്സിരീന ഹുമുൽ മുഖില്ലൂന യൗമൽ ഖിയാമ, ഇവിടെ അധികമായി സമ്പാദിക്കുന്നവർ അവർ ആഖിറത്തിൽ കുറഞ്ഞവരാണ്. ഇല്ലാ മൻ അഅതാഹുല്ലാഹു ഖൈറൻ ഫനഫഹ ഫീഹി യമീനഹു വശിമാലഹു വബൈന യദൈഹി വവറാഅഹു വഅമില ഫീഹി ഖൈറാ, ഒരാളൊഴികെ അള്ളാഹു തആല അവന് കൊടുത്തു, ഖൈർ കൊടുത്തു, എന്നിട്ട് അവൻ വലഭാഗത്തും ഇടഭാഗത്തും മുമ്പിലും പിമ്പിലും എല്ലാ സ്ഥലത്തേക്കും അതിനെ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നവൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും പരാജയപ്പെട്ടവരാണ്. അതാണ് ഖുർആനിൽ ഒരു സ്ഥലത്ത് വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ലുബ്ധത കാക്കപ്പെട്ടാൽ അവൻ വിജയിച്ചവനാണ്. ലുബ്ധത ഉണ്ടെങ്കിൽ വിജയം കിട്ടില്ല. ഖാല ഫമശൈതു സഅതൻ, കുറച്ചുകൂടി അങ്ങോട്ട് കൂടെ നടന്നു. ഫഖാലലി, എന്നോട് പറഞ്ഞു ഇജ്ലിസ് ഹുന, ഇവിടെ ഇരി അബൂദർ. ഖാല ഫഅജ്ലസനി ഫീ ഖാഇൻ ഹൗലഹു ഹിജാറത്തുൻ, ഒരു ഭാഗത്തൊരു കല്ലുണ്ട്, ആ കല്ലിൻ്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എന്നെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു ഇജ്ലിസ് ഹുന ഹത്താ അർജിഅ ഇലൈക, ഞാൻ മടങ്ങി വരുന്നത് വരെ ഇവിടെ ഇരുന്നോ, എവിടെയും പോകണ്ട. ഖാല ഫന്തലഖ ഫിൽ ഹർറത്തി ഹത്താ ലാ അറാഹു, അങ്ങനെ തങ്ങൾ അങ്ങ് മൈതാനിയിൽ നടന്നു പോയി, ആരെയും കാണുന്നില്ല, തങ്ങളെ കാണുന്നില്ല, ഞാൻ ദൂരം പോയി. فلبث أني فأطال اللبس قرية أديا صميم كينو ثم إني سمعته وهو مقبل وهو يقول അങ്ങനെ റസൂലുള്ള വരുന്നു വരുമ്പം പറയുന്നു വ ഇൻ സറഖ വ ഇൻ സന വ ഇൻ സറഖ വ ഇൻ സന ഖാല ഫലമ്മാ ജാഅ ലം അസ്ബിർ ഹത്താ ഖുൽതു യാ നബിയല്ലാഹ് ജഅലനി അല്ലാഹു ഫിദാക വൻ തുകല്ലമ ഫീ ജാനിബിൽ ഹർറ ما سمعت أحدا يرجع إليك شيئا وإن سنا وإن سرقا അങ്ങനെ പറയുന്നേട്ടപ്പോൾ ആരും മറുപടി പറയുന്നതൊന്നും കേട്ടില്ലല്ലോ. ആരാണ് തങ്ങളോടത് പറഞ്ഞത്? സംസാരിച്ചതാരാണ്? അവിടെ വച്ചിട്ട് തങ്ങളോട് സംസാരിച്ചതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ദാക്ക ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമാണത്. അർളി ഫി ജാനിബിൽ ഹർറത്തി ഖാല ബശ്ശിർ ഉമ്മതക അന്നഹു മമ്മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. വലിയ ഒരു സന്തോഷ വാർത്ത തങ്ങളെ ഉമ്മത്തുകൾക്ക് തങ്ങൾ കൊടുക്കണം നബിയെ. എന്താ സന്തോഷ വാർത്ത? മുശ്രിക്ക് അല്ലാതെ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കും. ശിർക്കില്ലാതെ ഈമാനോടുകൂടി മരിക്കുകയും ഈമാനോടുകൂടി അവൻ്റെ ജീവിതം അവസാനിച്ച് കിട്ടുകയും ആണ് എങ്കിൽ, ആഖിബത്ത് നന്നായി കിട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കും എന്നൊരു സന്തോഷ വാർത്ത കൊടുക്കണം. ബഖീലായാലും ബഹീലായാലും അതിനനുസരിച്ചുള്ള കുറ്റമൊക്കെ ഉണ്ടാവും. ഉണ്ടായാലും അവസാനം ഉണ്ടാവില്ല, അവൻ കാഫറായി ചത്തുപോകില്ല, കാഫറാവില്ല ബഹീലായാലും. അതാണ് ഇവിടുത്തെ ബന്ധം. ഏത് ദോഷം ചെയ്താലും ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും അല്ലാത്ത കക്ഷികളുടെയും ഇടയിലുള്ള ഒരു വലിയ തർക്ക വിഷയം ആണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്വഹാബികൾ തൊട്ട് താബിഈങ്ങൾ, താബിഉത്താബിഈകൾ, അയിമ്മത്ത് മുജ്തഹിദുകൾ, പിന്നെ ഖുതുബുകൾ, ഖൗസുകൾ, അബ്ദാല്, നുജബാ, നുഖബാ എന്നെല്ലാം പേര് പറയുന്ന ഔലിയാക്കൾ എല്ലാവരും ഏകകണ്ഠമായി തീരുമാനമുള്ളതാണ്, മുഅ്മിനായ മനുഷ്യൻ അവൻ കാലാകാലം നരകത്തിൽ കടക്കൂല. ഈമാനുള്ള മനുഷ്യനാണോ അവൻ കാലാകാലം നരകത്തിൽ കിടക്കുകയില്ല. അല്ല, നരകത്തിൽ അവൻ ചെയ്ത ദോഷത്തിനനുസരിച്ച് നരകത്തിൽ അവനെ ഇടുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ അവൻ്റെ ഉമ്മയോ ബാപ്പയോ മകനോ അവൻ്റെ ശൈഖോ മുരീദോ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശുപാർശ ചെയ്തിട്ട് നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അവസാനമെങ്കിലും അവൻ നരകത്തുനിന്ന് പുറത്തു വരാതെ സാധിക്കൂല. പുറത്തു വരാതെ നിൽക്കൂല. മുശ്രിക്ക് ആണെങ്കിലോ അവൻ എന്നെന്നും നരകത്തിൽ തന്നെ, അവനിങ്ങോട്ട് വരുന്ന പ്രശ്നം ഇല്ല. അപ്പോൾ മുഖല്ലതും ഫിന്നാർ, നരകത്തിൽ കാലാകാലം താമസിക്കുക എന്നത് ഉണ്ടാവുകയില്ല ഈ ദോഷങ്ങളെല്ലാം ചെയ്താലും എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. മാ സമീതു ആദൻ യർജു ഇലൈക ശൈഅൻ ഖാല ذلك ജിബ്രീൽ അലൈഹിസ്സലാം അർളി ഫീ ജാനിബിൽ ഹർറത്തി ഖാല ബശ്ശിർ ഉമ്മതക അന്നഹു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ دخل الجنة. قلت يا جبريل وإن سرق وإن زنى قال نعم. قال قلت وإن سرق وإن زنى قال نعم. قلت وإن سرق وإن زنى قال نعم. എത്ര വലിയ തെറ്റുകളാണ് സബഉൽ മൂബിഖാത്തായ കുറ്റങ്ങൾ ചെയ്തു പോയാലും അല്ലാഹു തആല തൗബയെ സ്വീകരിക്കും. അല്ലാഹു തആലയോട് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും, അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് അവനെ ആദ്യം തന്നെ സ്വർഗത്തിൽ കടത്തും. അല്ല, ഇവൻ തൗബ ചെയ്യുകയോ പൊറുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവന് നരകത്തിൽ കടക്കേണ്ടി വരും. നരകത്തിൽ കടന്നതിൻ്റെ ശേഷം അവൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് അവൻ പിന്നീട് സ്വർഗത്തിലേക്ക് വരും. ഏതായിരുന്നാലും ശിർക്ക്, കുഫർ അത് ഉണ്ടായാൽ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, മുശ്രികീങ്ങൾ, ശിർക്കുള്ളവർ, കുഫറുള്ളവർ അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് വരില്ല. അവർ നരകത്തിൽ എന്നെന്നും ഉണ്ടാകും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ശിർക്കിനെ തൊട്ടും കുഫറിനെ തൊട്ടും ബിദ്അത്തിനെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതിനെല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം. ആഖിബത്ത് ചീത്തയായി പോണത് എപ്പോഴാണ്? മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ ഹർബി. കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പ് നമ്മൾ ഓതിയിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്ന എൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വലിയനോട് ഒരാൾ എതിർക്കുകയോ അവരുടെ സ്ഥാനം കുറക്കുകയോ അവരുടെ സ്ഥാനം ഇല്ലാതാക്കുകയോ ചെയ്താൽ ഞാനും അവനുമായി യുദ്ധത്തിലാണ് എന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആഖിബത്ത് ചീത്തയായി പോകുമെന്നാണ്. അതുകൊണ്ട് ആഖിബത്ത് ചീത്തയായി പോകാതിരിക്കാൻ നാം എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആ ഫർളായ അമലുകളൊക്കെ ചെയ്യുന്നതിൻ്റെ പുറമെ ഒരു ചെറിയ പണിയുണ്ട്. റാത്തിബുൽ ഹദ്ദാദ് റാത്തീബ് എല്ലാ ദിവസവും പതിവാക്കുക. ആ റാത്തിബുൽ ഹദ്ദാദിനെ പറ്റി ഇജാസത്ത് വാങ്ങാൻ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ അടുത്ത് മുപ്പര് വലിയ വലിയായിരുന്നു പോയപ്പോൾ മുപ്പരെന്നോട് പറഞ്ഞത്, എന്താണ് ഹദ്ദാദിൻ്റെ ഫായിദ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഹുസ്നുൽ ആഖിബത്ത്, അവസാനം നന്നായി മരിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പതിവാക്കണം എല്ലാവരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല അവരെയും നമ്മളെയും നമ്മുടെ എല്ലാ മശായിഖുമാരുടെയും ഹദ്ദാദ് ഇജാസത്ത് തന്നിട്ടുള്ള ഒരുപാട് മശായിഖുമാരുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അൽവിൽ ഹദ്ദാദ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 10ാമത്തെ ആളും എനിക്ക് ഇജാസത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ പലരും അത് പറഞ്ഞു തന്നവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല വലിയ ദർജന ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തട്ടെ. ഇന്ന് രാവിലെ മരണപ്പെട്ട കടവത്തൂർ മമ്മു, അല്ലാഹ്, ഇന്ന് രാവിലെ റഹ്മുറഹിമായ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. കടവത്തൂർ മമ്മു ഇന്ന് രാവിലെ മരിച്ചു എന്നറിയുന്നത്. പിന്നെ ഗുജറാത്തിലെ നമ്മുടെ സഹായിയായ ഒരു കുടുംബം ഐസൊലേഷനിൽ ആണ്, പരിശോധനയിലാണ്. അല്ലാഹു തആല അവർക്ക് ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ ദുബൈയിലും അബുദാബിയിലുമൊക്കെ നമ്മുടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ കോവിഡ് രോഗത്തെ സംബന്ധിച്ച് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഒക്കെ ഒന്ന് രോഗമില്ലാതെ സന്തോഷത്തിലാക്കട്ടെ. സന്തോഷത്തിൽ അല്ലാഹു തആല അവർക്കെല്ലാം ആക്കി കൊടുക്കട്ടെ. രോഗമായവർക്ക് അല്ലാഹു തആല രോഗം പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ. മാറ്റിയിട്ട് നാട്ടിലേക്ക് വന്ന മക്കളെയും കുടുംബത്തിനെയും ഒക്കെ കാണാനും സന്തോഷിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലൈഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.